നിറങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വാസ്തുവിൽ നിറങ്ങൾക്ക് അങ്ങനെ വലിയ റെക്കമെൻഡേഷൻസ് ഒന്നും വാസ്തുവിലില്ല. ഇപ്പം ചൈനീസ് വാസ്തുവായിട്ടുള്ള ഫെങ്ഷുയിൽ ഒരുപാട് കളർ തിയറികളൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ വാസ്തുവിൽ പറയുകയാണെങ്കിൽ ഫണ്ടമെൻ്റലായിട്ട് പണ്ട് ഉപയോഗിച്ചിരുന്ന നിറങ്ങൾ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ കളേഴ്സാണ്. അപ്പോൾ അത് വൈറ്റ്, ഗ്രീൻ, ബ്ലൂ ഇങ്ങനെ മൂന്ന് കോമ്പിനേഷൻസാണ് കൂടുതലും ഉപയോഗിച്ച് വന്നിരുന്നത്. ഇപ്പോൾ നമുക്കത് മാറ്റിയിട്ട് നമ്മൾ പലതരത്തിലുള്ള കളർ സ്കീമുകളിലേക്ക് പോയി. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇമോഷണലി ഒരു ഡ്രിഫ്റ്റ് വരുന്ന കളറുകൾ ഉപയോഗിക്കാതിരിക്കുക. എപ്പോഴും നമ്മൾ കാര്യം കടും നിറങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ എനർജി ലെവലിനെ അത് ബാധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് കഴിയുന്ന ലൈറ്റ് കളേഴ്സ് പ്രിഫർ ചെയ്യുക എന്നുള്ളതാണ് ഒരു കോമൺ വാസ്തു തിയറി അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചർ തിയറി എന്ന് പറയാം. കൃത്യം അത് അതുകൊണ്ട് തന്നെയാണ് പണ്ട് എപ്പോഴും ഈ പറഞ്ഞ പച്ചയും അല്ലെങ്കിൽ നീല അല്ലെങ്കിൽ വെള്ള, വെള്ളയാണ് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നതിൻ്റെ കാരണം അതാണ്, അത്രത്തോളം സൂത്തിങ് ആയിട്ടുള്ള ഒരു കളർ ആയതുകൊണ്ടാണ് വെള്ള യൂസ് ചെയ്യുന്നത്. അപ്പോൾ കഴിയുന്ന നിറങ്ങൾ എന്ന് പറയുന്നത് വാസ്തുവിൽ പറയുകയാണെങ്കിൽ കൂടുതലും വെള്ള കളറിലേക്കാണ് വാസ്തു ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്. വാസ്തുവിൻ്റെ തിയററ്റിക്കൽ ആയിട്ടുള്ള പഴയ ബിൽഡിംഗ് ഒക്കെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം എല്ലാം വൈറ്റ് കളേഴ്സാണ് കൂടുതൽ പ്രിഫർ ചെയ്തിരിക്കുന്നത്. ഓഫീസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ വടക്ക് ദർശനമായിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ബെനിഫിറ്റുകൾ കിട്ടണമെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ ഓഫീസിൻ്റെ ഒരു പൊസിഷനിങ് പറയുമ്പോൾ, നമ്മളിപ്പം അതിൻ്റെ മുഖ്യ അധികാരി അല്ലെങ്കിൽ ഒരു മാനേജിങ് ഡയറക്ടർ എപ്പോഴും കന്നിമൂലയിൽ മുറിയിൽ ഇരിക്കണം എന്ന് പറയും. പക്ഷേ ഇരിക്കുന്ന പൊസിഷൻ എപ്പോഴും നോർത്ത് ഫേസ് ചെയ്ത് വേണം നമ്മളിരിക്കാനായിട്ട്. അതുപോലെ തന്നെ എപ്പോഴും കഴിയുന്നതും ഇത്തരം കാര്യങ്ങൾ വർക്ക് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നോർത്തിലേക്കും ഈസ്റ്റിലേക്കും ഇരുന്ന് നമ്മൾ വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ പഠിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ബിസിനസ് ആക്ടിവിറ്റീസ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ബെനിഫിറ്റ് ആണ്. അപ്പം എപ്പോഴും ബിസിനസ്സും ഓഫീസും കൊമേഴ്ഷ്യൽ വാസ്തു ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രിഫർ ചെയ്യേണ്ട ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നോർത്ത്, വടക്ക് ദർശനമാണ് എപ്പോഴും നമുക്ക് ഉചിതമായിട്ടുള്ള കാര്യം. നമ്മൾ ഈ ഇത്രയും ചോദ്യങ്ങൾ ഉത്തരം പറഞ്ഞതിൽ നിന്ന് ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, വാസ്തു എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ആർക്കിടെക്ചറൽ സയൻസാണ്. അപ്പോൾ അതിന് എപ്പോഴും പ്രാധാന്യം, വീട്ടിലെപ്പോഴും നാച്ചുറൽ എയർ, നാച്ചുറൽ വെൻറ്റിലേഷൻ എന്ന് പറയുന്നതും അല്ലെങ്കിൽ നാച്ചുറൽ ലൈറ്റിംഗ് വരിക എന്നുള്ള രീതിയിലാണ് വാസ്തുവിൻ്റെ തിയറികളെല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മളെപ്പോഴും പറയും ഇപ്പം നമുക്ക് വീട്ടിലേക്ക് ക്രോസ് വെൻറ്റിലേഷൻ വേണം, അപ്പോൾ അതിനാണ് നമ്മൾ സൂത്രങ്ങളെന്ന് പറയുന്നത്. നേരത്തെ ഈ വീടിൻ്റെ മധ്യസൂത്രങ്ങളെന്ന് പറയുന്നത് ക്രോസ് വെൻറ്റിലേഷൻ കോൺസെപ്റ്റിലാണ് ശരിക്കും. എയർ ഫ്ലോ കൃത്യമായിട്ട് വരിക എന്നുള്ളതാണ്. വെളിച്ചം ഓവർ ആവാനും പാടില്ല, വെളിച്ചം ഓവറായാൽ ഹീറ്റ് കൂടും. അപ്പോൾ അതുകൊണ്ട് തെർമൽ ബാലൻസും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ വെളിച്ചത്തിൻ്റെ അകത്തേക്ക് വിടാൻ. വെളിച്ചം വരണം, പക്ഷേ ആ പറഞ്ഞ നാച്ചുറലായിട്ടൊരു ലൈറ്റിൻ്റെ ഫ്ലോ മാത്രമേ നമ്മൾ മനസ്സിലാക്കുക അതിനകത്ത് വരാവൂ. ഓവറായിട്ട് വെളിച്ചം വന്നൊരു ഒരു ചൂട് വരുന്ന രീതിയിലുള്ള വെളിച്ചം അതിനകത്ത് കൊണ്ടുവരാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഇത്തരം ബേസിക് തിയറികൾ നമ്മൾ കൃത്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുക. പിന്നെ വാസ്തുവിൻ്റെ ആർക്കിടെക്ചറലായിട്ടുള്ള പാർട്ടിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഫിയർ ഫാക്ടർ കഴിയുന്നത് നമ്മൾ ഒഴിവാക്കുക. ഒരുപാട് പേടിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളില്ല. ചില പ്രശ്നങ്ങൾ വന്നു പോയാലും അതിനുള്ള സൊല്യൂഷൻ വാസ്തുവിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മളത് നോക്കി ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള നമ്പർ ഇതിൽ തന്നിട്ടുണ്ട്. എൻ്റെ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് എൻ്റെ വാസ്തു എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഞാനൊരു ചാനലുണ്ട് വാസ്തുഗ്രഹം എന്ന് പറഞ്ഞിട്ട്, അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അത് കാണുക. അതിൽ വരുന്ന വീഡിയോകളിൽ ഒരുപാട് എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട്. നമുക്ക് ബേസിക്കലി വേണ്ട കാര്യങ്ങൾ മാത്രം പ്രാധാന്യം കൊടുക്കുക, ഫോക്കസ് ചെയ്യുക, അനാവശ്യമായ കാര്യങ്ങളിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്യാതിരിക്കുക. ഇതിനെ നമുക്ക് ഇതിനെ ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സയൻസാണ്, ഇതൊരു ബ്ലെസ്സിങ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനെ വളരെ വളരെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നന്ദി, നമസ്കാരം.